विष्णु हरि नारायणाय नमः। ഓംകാരമായ സാക്ഷി അത് ബോധം പരമാചാര്യരൂപഹരിനാരായണായ നമഃ। നമസ്തേ ഫ്രണ്ട്സ്, നമ്മുടെ ചക്രാപുരം ക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്നതാണ് പുതിയാർത്ത് കുഞ്ഞിരാമേട്ടൻ്റെ വീട്. ഒരു 40 വർഷങ്ങളോളമായി കാണും ഇദ്ദേഹം ഇവിടെ വന്ന് കുടിയേറി പാർക്കാൻ തുടങ്ങിയിട്ട്. അന്ന് അദ്ദേഹം ഒരു മഹാമദ്യപാനിയും കൂടി ആയിരുന്നു. അന്ന് ശ്രീഹരി, അഥവാ ഇന്നത്തെ ശ്രീ ഗുരു ബ്രഹ്മസ്വരൂപാനന്ദപുരി, ഈ കുഞ്ഞിരാമേട്ടനോടായിരുന്നു പറഞ്ഞത്, ഇവിടെ നമുക്കെല്ലാവർക്കും കൂടി വെട്ടിത്തെളിച്ച് കാട് വൃത്തിയാക്കി ദീപം കൊളുത്തണമെന്ന്. അന്ന് തൊട്ട് കുഞ്ഞിരാമേട്ടനും അദ്ദേഹത്തിൻ്റെ കുടുംബവും സ്ഥലവാസികളും എല്ലാവരും കൂടി ഉള്ള സഹായത്തോടെ നിത്യേന ദീപം വെക്കാൻ തുടങ്ങി. ആഴ്ചയിലൊരിക്കൽ ഭജനവും തുടങ്ങി. ഇതാണ് ചക്രാപുരത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അവിടെ ദീപം തെളിക്കാൻ തുടങ്ങിയതിൽ പിന്നെ നമ്മുടെ കുഞ്ഞിരാമേട്ടൻ അങ്ങനെ മദ്യപിക്കാറില്ല, ഇപ്പോൾ തീർത്തുമില്ല. ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു എന്നാണ് അദ്ദേഹം സാക്ഷ്യം വഹിക്കുന്നത്. അപ്പോൾ ഇനി കുഞ്ഞിരാമേട്ടനിൽ നിന്നും കേൾക്കാം. ചക്രാപുരം അമ്പലം ഒരു ഐതിഹ്യമാണ്, നമ്മുടെ മുമ്പിലുണ്ടായ ഒരു സംഗതിയാണിത്. എത്രയോ വർഷങ്ങളായിട്ടത് ഒന്നും ആരും അറിയാതെ കല്ലൊക്കെ പോയി കിടക്കുന്ന സ്ഥലം, അത് എവിടെയാണ് തുടക്കം എന്ന് പറയാമോ? ആദ്യം വിഗ്രഹം ഉണ്ടായ സമയത്ത് നമ്മളെ ഹരി വന്നിട്ട് പിന്നെ നമ്മളോട് പറഞ്ഞു, എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, കുഞ്ഞിരാട്ട നമുക്ക് ഈ അമ്പലം ഒന്ന് പുരോഗമിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഹരി നടക്കുന്ന കാര്യമല്ല, ഹരി ആരാണ്? ഹരി ബിജെപിയുടെ ഇതാണ്, കൊല്ലം എല്ലാം പിന്നെ എല്ലാം വന്നിടത്തുണ്ട്. പിന്നെ അതുപോലെ താമസം എവിടെയാണ്? താമസം പിന്നെ ഇവിടെ തന്നെ നെല്ലീശ്വരം. അദ്ദേഹം വന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു, നമുക്ക് തുടങ്ങാം. അങ്ങനെ ഇവർ ഞങ്ങൾ ഇതെല്ലാം ചെത്തി പറിച്ച് വൃത്തിയാക്കിയ സമയത്ത് പിന്നെ നമ്മുടെ മനീർ തമ്പ ഇല്ലേ കുട്ടമത്ത്, അവൻ വന്നിട്ട് ഈ കാക്കി പാൻ്റോട്ട് കവാത്ത്, ഈ നമ്മളെ തെക്ക് ഭാഗത്ത് കവാത്ത് കളിക്കുന്ന അമ്പലം. അപ്പൊ എന്തായാലും ഇവിടെ മാസ്കിസ്റ്റാറ് കോട്ടയല്ലേ, അപ്പൊ അവരോട് ഇത് ബി ജെ പി കാരായിട്ട് മാറും, അതുകൊണ്ട് ഇവിടെ ഇതൊന്നും നടക്കൂല എന്ന് പറഞ്ഞ് ഇവരെല്ലാം കമ്മിറ്റി ഒഴിഞ്ഞു. കമ്മിറ്റി ഒഴിഞ്ഞ് നാനാവിധമായിട്ട് കിടക്കുന്നത്. അപ്പൊ ഞാൻ അന്നേരം ഞാൻ ദീപം അന്നേരം ഞാൻ ഈ ഹരിയോട് പറഞ്ഞു, ഹരി പറഞ്ഞു പറഞ്ഞാൽ നിന്ന എല്ലെങ്കിൽ മടത്തുന്ന അല്ലെങ്കിൽ ഈങ്ങിലോട്ടുന്ന് മൂന്ന് വീടേ തന്നെ അവര് നിങ്ങൾ മൂന്നാളും മൂന്ന് ഓരോ മാസം നിങ്ങൾക്ക് ഉത്സവം വന്നാൽ മറ്റേവർ വെക്കണം. അപ്പൊ നമ്പീശ കൃഷ്ണൻ നമ്പീശ്വരെന്ന് പറഞ്ഞു എനിക്കാവില്ല. പപ്പൻ ഇംഗ്ലീഷിലുള്ളവർക്കുമ്പോ പൊതാട്ടി മാറി എനിക്കുമാവില്ല, അവിടുന്ന് നമുക്ക് ഇവിടെ ആരുമില്ല. അപ്പാടെ എന്റെ മോനെടുത്തോണ്ട് ഇത് പ്രകാശം ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് നിലവിളക്കും. നിലവിളക്ക് എന്താക്കി, ഇവൻ വിദ്യാഭ്യാസത്തിന് പോകുന്ന സമയത്ത് ഓന് കത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന് ഇംഗ്ലീഷോൺ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കാൻ പോയി കുറെ കാലം അന്നേരം വന്നില്ല. അവസാനം ഞാൻ ഇതാക്കി ഇത് ഉപേക്ഷിക്കാൻ കഴിയില്ല ഭഗവാനും പറഞ്ഞ് ഞാൻ തന്നെ ഒരു ചെറിയ കൊടി വിളക്ക് കൊണ്ടുപോയിട്ട് നടയിൽ കത്തിക്കും. അത് എത്ര പണം ചെയ്താലും അത് കത്തും, കടുവില്ല കാറ്റും മഴയും വന്നാൽ കടുവില്ല പഠിക്ക് താഴെ വെക്കും. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറൂലേ, അങ്ങനെ അത് കത്തിച്ചാറ്റാകുമ്പോൾ നമ്മളെ ഉമേശം പറഞ്ഞു എന്നോട്, പിന്നെ നിങ്ങൾക്കത് പിന്നെ എല്ലാവരും നമുക്കതൊന്ന് പുരോഗമിക്കാമെന്ന്. ഞാൻ പറഞ്ഞു, ഉമേശ എനിക്കതിനെ പറ്റിയ വിദ്യാഭ്യാസം കാര്യമൊന്നും ഇല്ല, അതുകൊണ്ട് നീ കുറച്ച് കത്തടിച്ചാൽ ഞാൻ പോകാൻ, കുറച്ച് കടലാസ് അടിച്ചു തന്നിട്ടാണ് ഞാൻ വീടിന് പോയി പുതിയണ്ടം പേര് ഇവ തെക്കേ ഉഴപ്പ് വടക്കേ ഉഴപ്പിലെല്ലാം ഹരിയാണെല്ലാം കൊണ്ടുകൊടുത്ത് കമ്മിറ്റി വിളിച്ചു. കമ്മിറ്റി വിളിച്ചിട്ട് ആ കമ്മിറ്റിയിൽ കുഞ്ഞിരാമേട്ടൻ ചെയർമാനായി, പിന്നെ പുരുഷു, പിന്നെ കുഞ്ഞാച്ചേരി ഉണ്ണി ജോയിന്റ് സെക്രട്ടറി, ഇങ്ങനെ ഒരാളായിട്ട് പിന്നെ കേഷറൊക്കെ മണിയുടെ മോളെ ഓർത്താവില്ല പണാവില്ല പറഞ്ഞു ഒഴിഞ്ഞു. അതിൻ്റെ ശേഷം പിന്നെ ആരോട് മാറ്റിക്കൊണ്ടുണ്ടായിരുന്നു ശ്രീധരനുണ്ടായിരുന്നു കുറച്ച്, അങ്ങനെ മാറ്റി ഏറ്റവും കൂടി വിളക്ക് വെച്ചിട്ടാകുമ്പോൾ പിന്നെ മീറ്റിംഗ് കൂടി അമ്മയോട് പറഞ്ഞു, ഏതായാലും നമുക്ക് അമ്പലത്തിൻ്റെ പണി തുടങ്ങാല്ല. അങ്ങനെ വീടുകളിൽ വണ്ണാരവും വെച്ച് കുറി തുടങ്ങി, പിന്നെട്ടാണ് ഞങ്ങൾ ഈ അമ്പലം പൊളിക്കുന്ന പ്രശ്നം തുടങ്ങി. ആദ്യം കബാലിയിൽ കൊണ്ട് പറഞ്ഞു, കബാലി പറഞ്ഞു നിങ്ങൾക്കിത് മുഴുക്കൂല കോടിക്കണക്കിന് ഉറപ്പ് വേണമെന്ന് പറഞ്ഞു. കോടിക്കണക്കിന് ഉറപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരി, എന്നാലും നിങ്ങൾ സ്വർണ്ണ പ്രശ്നം തുടങ്ങുന്നു പറഞ്ഞു. അങ്ങനെയാണ് രാം കുമാരനെ കൊണ്ട് സ്വർണ്ണ പ്രശ്നം തുടങ്ങിയിരിക്കുന്നത്. മൂന്ന് ദിവസം സ്വർണ്ണ പ്രശ്നം വെച്ചിട്ടാണ് ചക്രധാരിയിലെ നരസിംഹമൂർത്തിയാക്കി മാറ്റിയത്. ചക്രധാരിയാണ് വേണ്ടത്, ഇയാൾ എന്ന് പറഞ്ഞാൽ സുദർശന ഇതും കൊണ്ടാന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് മാറ്റിയിട്ടാകുമ്പോൾ ഇവർ തുടങ്ങി ഞങ്ങളിവിടെ അപ്പോൾ പൊളിച്ച. അപ്പോൾ ഇയാളാണ് തന്ത്രിയെ കണ്ടത് തരുന്നല്ലൂർ, വേണ്ടത് മണ്ണാടിയാണ് ഇവിടുത്തെ നമ്മുടെ കുട്ടാത്തമ്പലത്തിലെ അയാളാണ് വേണ്ടത്.
അപ്പൊ ഇവർക്ക് ഏടും പറ്റുന്നുണ്ട്. അപ്പൊ ഇയാളെ കണ്ടു, ഇയാള് വന്ന് എന്നോട് പറഞ്ഞു, കുഞ്ഞിരാമൻ നീ വിളിച്ചോ, എനിക്കൊന്നും സംഭവിക്കില്ല, ഇതൊന്നും ഉണ്ടാവില്ല എന്നോ. പിന്നെ ഗണപതിയുടെ വിഗ്രഹം കിട്ടും, താളഗ്രഹം കിട്ടും, അത് ശ്രദ്ധിക്കണം. പ്രശ്നം സാറ് പറഞ്ഞു നിധിയുണ്ട്, നിധിയുണ്ട് എന്ന് പറഞ്ഞാൽ കിണട് കിഴക്ക് ഭാഗത്താണ്, ഒറ്റമ്പലത്തിന്റെ കിണറാണത്. ഇത് ഈ നരസിംഹമൂർത്തി എന്ന് പറഞ്ഞ അമ്പലത്തിന്റെ പിന്നെ അതാണ് കിഴക്ക് ഭാഗത്താണ് കിണർ. അത് എനിക്കറിയാം കിണറുണ്ടായത്. അത് പരിധിയിട്ട് കിട്ടിയ കിണറിന്റെ കുറ്റി മാറി, കുറ്റി മാറിയാൽ പിന്നെ കിണറ് നിധി കിട്ടൂല്ല. അതിൽ നിധി ഉണ്ടാകും. അപ്പം തായക്കാട്ട് മനക്കാരോട് ചോദിച്ചു, നിങ്ങൾക്കത് ആവശ്യം വരുമോ എന്നാൽ അതിൻ്റെ ആഗ്രഹമുണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട. അവർ നമ്മൾ പ്രസാഹരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ അത് ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ അമ്പലം തുടങ്ങി, തറയെല്ലാം കെട്ടി. ഇട്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു, പ്രകാശം നമുക്കിത് മുഴുക്കില്ല. പിന്നെ അമ്മ കൃഷ്ണാട്ടിനി ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏടിയാലും പൈസ പിടിക്കും, അവരെ കൂട്ടിക്കൊണ്ട്. അന്നേരം അങ്ങനെ ഇവിടെ സ്വർണ്ണമഴയുടെ ഒരു കുറി തുടങ്ങി. സ്വർണ്ണമഴയുടെ കുഴി നമ്മളെ കുഞ്ഞിക്കണ്ണാന്ന് കണക്ക് മോഹന് ഈ കെ ആർ സിയിലെ മോഹന് ആ അതിൽ 300,000 രൂപ അവന് നഷ്ടം വന്നു. ഇവർ കണക്കൂട്ടി തിരിച്ചു. പിന്നെ ആദ്യം 2.5 ലക്ഷത്തിൻ്റെ കുറി തുടങ്ങി, അത് എല്ലാം കെട്ടിക്കൊടുത്ത അതിൽ കുറേ പൈസ ഇപ്പോൾ കിട്ടാണ്ട്. 2.5 ലക്ഷത്തിൻ്റെ കുറി തുടങ്ങി. അതിൽ ഇവരാരും നടത്തി, ഇവരെ പുറത്തായാലും നടത്തിക്കാൻ ആരുമില്ല. ഓൻ ഒറ്റയ്ക്ക് ഞാനും എവിടെയും പോയി പൈസ വെച്ചുകൊണ്ട് നടത്തി കുറി വരെ കെട്ടിയോട് കണക്ക് പറയാനും. അതിൽ 2 ലക്ഷം രൂപ കൊടുത്ത് 2 ലക്ഷം രൂപ കയ്യിലുണ്ട്. പിന്നെ 2 ലക്ഷം രൂപ വിരിയാനുണ്ട് ആ കുറി നടത്തിയാൽ. ഇവർ കണക്ക് പറഞ്ഞിട്ടില്ല, പറഞ്ഞു കണക്കും കൊണ്ടുപോകാൻ കുറി തീർന്നെന്ന് പോയിട്ട് ഞാൻ ഭാര്യയില്ല. അങ്ങനെ അത് ഓൻ പുറത്തേക്ക് പോയി. അങ്ങനെ ആയിട്ടാൽ എൻ്റെ ഭാര്യനെ ഇങ്ങനെ ഇതെല്ലാം ആയിക്കഴിഞ്ഞാകുമ്പോൾ ഭാര്യനെ ഇവരെ കൂട്ടിക്കൊണ്ട് ഞാൻ പോയി നിർബന്ധത്തിൽ. ഇവർ ആദ്യ കൃഷ്ണാട്ടം ഇവിടെ ഈ നമ്മളെ മെച്ചിലോട്ട കമ്മിയുടെ കളിയാട്ടത്തിനിടെ ഭക്ഷണശാലയിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, കൃഷ്ണാട്ടം എനിക്ക് അത് നല്ല പരിചയമാണ്, ഇവർക്ക് ആ രീതി നാട്ടൊക്കെ അങ്ങനെ പരിചയമില്ല. കൃഷ്ണൻ എന്നറിയാം, കൃഷ്ണാട്ടം ഇതുപോലെ ഞാനൊരു പരിപാടിയോട് കൃഷ്ണാട്ടാണ്. പിന്നെ എന്താക്കുന്നത് അതിനെന്തെങ്കിലും നീ പഠിക്കണ്ടെന്ന്. പിന്നെ അവിടെ വേറെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞാൻ കൂട്ടിയിട്ട് അടുത്തേ കൊണ്ടുപോയി കാഴ്ചയിൽ കൊടുത്ത് വന്നിട്ടാകുമ്പോൾ ശരി നീ പഠിക്കണ്ട, ഞാൻ വരാൻ എന്തെങ്കിലും. നീ എന്ത് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ മനീഷിനെ പോയിട്ട്, അല്ല അന്നേരം പറഞ്ഞില്ല, അയാൾ മനീഷനെ കാണുന്ന ഇയാൾ പറഞ്ഞു. ഇയാൾ പോയിട്ടാകുമ്പോൾ പിന്നെ ഞാൻ പിന്നെ എൻ്റെ മോൻ പോയി ചേർമാൻ മുന്നിലായിട്ട് കനാട കെട്ടിണ്ടിയൻ ഞാൻ രാമകൃഷ്ണൻ ഞാൻ ഒരു 3-5 ആൾ പോയിട്ടാകുമ്പോൾ പറഞ്ഞു, അവിയില്ല നമുക്ക് അങ്ങനത്തെ കാര്യമൊന്നും ആവില്ല, നിങ്ങൾക്ക് വേണമെന്ന് പിന്നെ ഒരു 1 ലക്ഷം രൂപ വേണമെങ്കിൽ ഞാൻ തന്നേക്കാം പിന്നെ അതാക്കിയിട്ട് മറ്റൊന്നാവില്ല. പിന്നെയും പോയി ഞാൻ പിന്നെയും പോയിട്ട് നമ്മൾ ഇങ്ങനെ നിർബന്ധം അയാൾ 3-4 പ്രാവശ്യം നിർബന്ധിക്കുമ്പോൾ അയാൾ പറഞ്ഞു നീ മനീഷയും പോയി കൂട്ടിക്കൊണ്ടിരുന്നു, എനിക്കറിയാലോ മനീഷനോ ഞാൻ പറഞ്ഞു എനിക്കറിയാം പോയി തോക്കാറു. അപ്പോൾ ഇവൻ ആദ്യം പറഞ്ഞു എത്താന്നാലും കേട്ടോ അതൊന്നും നിൽക്കാന്നില്ല. ഞാൻ പറഞ്ഞു നീ ഏതായാലും ബാ കൃഷ്ണാട്ടനോട് ഉണ്ട്, കൃഷ്ണാട്ടനം വന്നിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ ഓനും വന്നിട്ടാണ് ഇവർ തുടങ്ങി. ഇവർ പിന്നെ ഇവരെ വർക്കിംഗ് ചെയർമാനും വർക്കിംഗ് സെക്രട്ടറി ആക്കിയിട്ട് മാറ്റിയാലോ, ഓന സെക്രട്ടറി ഇയാളെ ചെയർമാനും. ബാലകാലത്തിന് കുറേ ദിവസം ഞാൻ എന്നോട് എല്ലാം കൊടുക്കൽ പിന്നെ പൂജാപാത്രങ്ങൾ ഞാൻ കൊണ്ടുപോകും വീട്ടിലേക്ക്. ഞാൻ പറഞ്ഞു എങ്ങനെയാണ് എനിക്കിത് ഇവിടെ അമ്പലത്തിലേക്ക് തുടർന്നായി പോകാൻ കഴിയില്ല. അങ്ങനെ ഞാൻ നടയിൽ താക്കോലും അപ്പം തെക്കിൽത്തോട് പറഞ്ഞു താക്കോലും വെക്കേണ്ട വഴിയിലാണോ. ഞാൻ പറഞ്ഞു എല്ലാം തെക്കിൽത്തോപ്പം എനിക്കത് അത് എനിക്കാവില്ല പറഞ്ഞു ഞാൻ താക്കോല് കൊടുക്കുമ്പോൾ പപ്പം പോയിട്ട് വീടും താക്കോല് അത് ചെയ്തു കൊടുത്താൽ തരുന്നതാണ്. അങ്ങനെ അത് ആ താക്കോൽ വിളിച്ചതിന് ശേഷം പിന്നെ ഇവരെ എന്നെ വിൽക്കില്ല എടാ, അവിടത്തേക്ക് ഒരു പരിപാടിക്കും എന്നെ വിളിക്കല്ല. പിന്നെ അവരിപ്പോൾ ഫോട്ടോ എടുക്കുകയും പിടിക്കുക എല്ലാം ചെയ്തിട്ട് ഒന്നിനും വിളിക്കല്ല. ഞാൻ പോലാത്തേക്ക് കലശാട്ടിനെല്ലാം ഞാൻ പോയി. പിന്നെ ഞാൻ അടക്കാ കോല കെട്ടുമ്പോൾ ഞാൻ സോവന് തോക്കുമ്പോൾ എൻ്റെ പേരൊന്നുമില്ല, എൻ്റെ ഫോട്ടോ ഇല്ല. പിന്നെ ഒരു ഈശ്വര വിശ്വാസി കത്തിച്ച വിളക്ക് എന്നു. അപ്പം തന്നെ ഞാൻ വെയിലോട്ടി എന്നെ എൻ്റെ ആചാര കമ്മിറ്റിയിലായിട്ട് എട്ടിന് തന്നെ ഞാൻ അങ്ങോട്ട് തീരെ പോകാണ്ട് ഞാൻ അമ്പലത്തിൽ രാവിലെ പോയി പോവും. പിന്നെ നട തുറക്കുന്നതെന്ന് രാവിലെ പോയി തോന്നിയിട്ട് ഇങ്ങോട്ട് ഞാൻ വന്നിന്. അതിന് ശേഷം പിന്നെ ഞാൻ ആ നടയിൽ അന്ന് ഇന്നും കയറിയില്ല, നടയിൽ കയറില്ല. എന്താ പറഞ്ഞാൽ എന്നെ ദൈവം ഞാൻ ദീപം കൊടുത്തിട്ടാണ് ആ ഭഗവാൻ വന്നിട്ടില്ല. ആ ഭഗവാൻ എന്നെ എന്നോ വിളിക്കുന്നിടത്തേക്ക് ആ സമയത്ത് എൻ്റെ ഉള്ളിൽ ഞാൻ കയറി. എൻ്റെ ഭാര്യയും പോലില്ല, പുള്ളറും പോലില്ല, ചെറിയ പുള്ള ചെറിയ പുള്ളർ പോലുണ്ട്. അതായിട്ട് കഴിഞ്ഞാൽ ഒന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് പോയി കുറഞ്ഞു. അപ്പോൾ ഇനി എന്താ വേണ്ടതെന്നാൽ ദൈവം കണക്കാക്കി കൂട്ടി. ഞാൻ വീട്ടിൽ പിന്നെ വീട്ടിൽ പോയി പ്രശ്നം വെച്ചറിഞ്ഞിന്. ഞാൻ പോയിട്ട് നമ്മളെ തന്ത്രിയുടെ അടുത്ത് പോയിട്ട് പ്രശ്നം വെച്ച് പിന്നെ നമുക്ക് വേണ്ട പെട്ടേക്ക് തന്ത്രിയുണ്ട്. ആ തന്ത്രി ആളെ എടുത്തതെന്ന് പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ എടുത്തതെന്ന് പിന്നെ ക്ഷേത്രത്തിലെ തന്ത്രിയാണ് അയാളെ പ്രശ്നം. കാരണം അയാളെ മോനും അയാളല്ലേ, അയാൾ എല്ലാ കിലും കുറേ കിലുണ്ട് അയാൾ. അപ്പോൾ അയാളുടെ ഞാൻ പോയിട്ട് ഞങ്ങൾ കണക്ക് നോക്കാൻ വേണ്ടി പോയി. അയാൾ പറഞ്ഞു കുഞ്ഞിരാമൻ നിനക്ക് ഏത് കാലം നിനക്ക് അവിടെ ഒരു ദോഷമില്ല, ഭഗവാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ട്, ഭഗവാൻ നിന്നെ ഒരിക്കലും പുറന്നില്ല. ഇനി താക്കോൽ വെച്ചത് ഭഗവാന്റെ ചെറിയൊരു ഇതുണ്ട്, താക്കോൽ വെക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചെറിയ മുറിച്ചിട്ടുണ്ട്. വേറെ ഒന്നും ഭഗവാൻ നിൻ്റെ പേരില്ല, നിന്റെ വീട് ഐശ്വര്യത്തിൽ തന്നെ നിനക്ക് പോകുന്നുണ്ട്, ആ വീട്ടിൻ്റെ ഒരു താറാവും നിനക്കില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു. പിന്നെ ഒരു സുദർശന ഹോമം നീ വീട്ടിൽ ചെയ്തു തന്നു.
അത് പിന്നെ അഞ്ച് ബ്രാഹ്മണർക്ക് അത് ചെയ്തു. മുമ്പേ എപ്പോഴെങ്കിലും വല്ല സ്വപ്നോ എന്തെങ്കിലും കുഞ്ഞിനാമേട്ടൻ ഉണ്ടായിരുന്നു? സ്വപ്നത്തിലൊന്നും ഭഗവാൻ നൽകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ വിളക്ക് വെച്ച് തുടങ്ങിയപ്പോ എന്തെങ്കിലും തോന്നിയായിരുന്നോ? എല്ലാരും പറയും നടയിൽ ഇത്ര വലിയ വലത്തിയിൽ ഇത്ര വലിയ പാമ്പുണ്ട്. പിന്നെ ഇനി കൃഷ്ണ പൊതുവെ അടിയലുണ്ടല്ല അയാൾ രാവിലെ വണ്ടിക്ക് പോകുമ്പോ ഞാൻ വിളക്ക് വെക്കുന്ന സമയത്താകുമ്പോ വണ്ടിക്ക് പോകുമ്പോ അയാള് രാവിലെ വണ്ടി പൊടിച്ചിട്ട് അങ്ങോട്ടേക്ക് തിരിച്ചു പോയി. അപ്പൊ ഞാൻ ഇന്നവരെ ഈ ദിവസം വരെ ആ നടിയിലേക്ക് ഒന്നിനു കണ്ടില്ല. ഇവരിപ്പം സ്വർണ്ണ പിന്നെ നാഗത്തിന്റെ ചെറിയ നാഗത്തിന്റെ സ്വർണത്തിന്റെ നാഗത്തിനെ കണ്ടു. ഞാൻ കണ്ടിന് എപ്പം കണ്ടിന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ല. എന്റെ വീട്ടിൽ തന്നെ ഒരു കോഴി ഉണ്ടായിരുന്നു, 10 കൊല്ലം മുമ്പേ കോഴി ഉണ്ടായിരുന്നു. ആ കോഴി ഉണ്ടാവുമ്പോ പിന്നെ തായലെ തട്ടിലെ കൂടെ ഇരിഞ്ഞിട്ട് ഇത്ര നല്ല നല്ല സ്വർണ്ണ കളറ്. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു ഈ എച്ചപ്പെടുന്ന സ്ഥലത്തേക്ക് എന്തിനു വരുന്നു, ഞാൻ നല്ല ശുദ്ധിയാചാരം ചെയ്യുന്നുണ്ടല്ലോ, സദ്യക്ക് എപ്പം ദീപം തരുന്നത്. അപ്പൊ ആ വിഷു 1-ാം തീയതി രാവിലെ 4 മണിക്ക് എനിക്ക് എന്റെ വീട്ടിലുള്ള ആദ്യം പോയിട്ട് ആടെ വളർത്തു. ഞാൻ തിരിയിൽ എത്തിച്ച് ആടെ വളർത്തു. ഞാൻ പിന്നെ നൈവേദ്യം കൊടുക്കാനൊന്നറിയാം, അത് നമുക്കൊരു ബാധ്യതയായി തീരും. ഇപ്പൊ ഒരു പഴവോ മറ്റെന്തെങ്കിലും കൊണ്ടുവന്ന് കഴിഞ്ഞാല് അതൊരു ബാധ്യതയായി തീരും നമുക്ക്. അതുകൊണ്ട് എന്ന് പറഞ്ഞാല് അന്നേരം തന്നെ ഒരു പ്രശ്നം നോക്കുമെന്ന് തന്നെ പറഞ്ഞില്ല. ദൈവം കണ്ണ് മീച്ചിട്ടില്ല, ഇങ്ങനെ കണ്ണ് ചിമ്മിയെടുത്തുണ്ടത്ത നിങ്ങൾ ദീപം വെക്കുന്നോണ്ട് ആ ദീപത്തിന്റെ ഒരു ഇതിന്റെ പ്രവയില് നിക്കുന്നുണ്ട് എന്നാ പറഞ്ഞോണ്ട്. അങ്ങനെ ഞാൻ നമ്മൾ ചെയ്തു വന്നുകൊണ്ടുണ്ട്. ഞാൻ മുമ്പേ ദാരിദ്ര്യം പിടിച്ചിട്ട് നടത്താൻ ഇപ്പൊ ഇന്നും സാമ്പത്തികമൊന്നും ഇല്ല. ഇന്നിപ്പോ എനിക്ക് അന്നും ജീവിക്കേണ്ട മാർഗം എനിക്ക് കയ്യിലെ വരം കിട്ടും. മറ്റേ എനിക്കാട് ഒരു സാമ്പത്തികവും ദൈവത്തിന്റെ ഒന്നും ഇല്ല. ദൈവത്തിന്റെ ഞാനൊന്നും കൊണ്ടുപോയിട്ടില്ല. ഈ തന്ത്രി കേൾക്കണ്ടെന്ന് കുഞ്ഞിരാമനെ ഇത് തുടങ്ങിയിന്. കുഞ്ഞിരാമൻ എന്തുകൊണ്ട് താക്കോൽ വെച്ചു എന്നല്ലേ ചോദിക്കാം, എന്നെ വിളിപ്പിച്ചല്ലേ ചോദിക്കേണ്ടത്. ഇന്ന് വരെ വിളിച്ചിട്ടില്ല. ഇതിനു മുമ്പേ കുഞ്ഞിരാമേട്ടൻ കുഞ്ഞിരാമേട്ടൻ ഇപ്പൊ നമ്മുടെ ഇതിനെ പറ്റി കുറെ ഹിസ്റ്ററിയോ കുറെ ചരിത്രമൊക്കെ അറിയാം നമുക്ക് അല്ലേ? എന്തൊക്കെ ഇതിനെ പറ്റി അറിയാം? ഇത് താഴക്കാട്ട് മനയരെ അരക്ഷേത്രം എന്നാ ഇത് പറഞ്ഞു. ഈ അരക്ഷേത്രം പറഞ്ഞു അരക്ഷേത്രം പറയുന്നത് ഇത് പൂർത്തീകരിച്ചില്ല. അന്നും പൂർത്തീകരിച്ചില്ല. അന്നും പൂർത്തീകരിച്ചില്ല. ശ്രീകോല കെട്ടിയതല്ലോ. ഓ, ഈ പിന്നെ ഉണ്ണികൃഷ്ണന്റെ ശ്രീകോല ആയിട്ടില്ല. പിന്നെ ലക്ഷ്മിനാരായണൻ അപ്പുറാന്ന്. ലക്ഷ്മിനാരായണൻ ഇവരിതല്ല, ഈ തായക്കാട്ട് മേനരുതല്ല, ഒട്ടുമൊത്ത തായക്കാട്ട് മേന രണ്ട് താഴ്വഴി അവര് അപ്പുറത്താന്ന്. അത് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന അയാളെ പട്ടിണിട്ടൂടെ അതിന്റെ എന്നുവെച്ചാല് ഇവിടെ സുദർശന മഹാവിഷ്ണുവും അപ്പുറത്തെ ലക്ഷ്മിനാരായണനും ഉണ്ണികൃഷ്ണൻ എന്ത് പറഞ്ഞാല് ഇയാളെ ശോഭം ഇയാള് ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് പൂണൂര് സുദർശനം കയ്യിൽ വെച്ചിട്ട് ഈ പൂണൂര് ഇങ്ങനെ അടുത്തുള്ള പൂണൂര് വലത്തു ഭാഗത്ത് തിരിച്ചിട്ട് ഈ വിരലും വീട്ടിട്ടാണ് നിൽക്കുന്നത്. ഇയാളെ ചിലപ്പോ നോക്കുന്നത് വലിച്ചിട്ട് വരുന്ന സമയം കൊന്നിട്ട് വരുന്ന സമയത്ത് പോയിട്ട് മറ്റേലേക്ക് നിന്ന് ഭാവം മനുഷ്യന് ചക്രധാരിയായിട്ട് ശോഭത്തിൽ നിൽക്കുമ്പോ ഉണ്ണികൃഷ്ണൻ പിന്നെ ചവിട്ടിട്ടുണ്ടാക്കിയ കുളം എന്നാ ഇത് പറയുന്നത്. ഈ കുളം ഇത് ഇയാളെ ദൃഷ്ടിയിലേക്ക് പതിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക്. അപ്പൊ തണുത്തല്ല അതിനു വേണ്ടി ഉണ്ടാക്കിയെന്ന പറഞ്ഞത്. കൃഷ്ണൻ ഉണ്ടാക്കിയ കുളം എന്നാ പറഞ്ഞത്. കൃഷ്ണൻ പഠിക്കാനോട്ടിയല്ലേ ഇരിക്കുന്ന ആള്, ഇയാളും പഠിക്കാൻ കുട്ടി. അപ്പൊ എന്തായാലും ചവിട്ടി അല്ല ഉണ്ണികൃഷ്ണൻ കായക്കോട്ടെ, ഇയാൾ ചവിട്ടി ഉണ്ടാക്കിയെന്നാ പറഞ്ഞു. അപ്പൊ ഗണപതി കഴിയുമ്പോ എല്ലാരും ഉണ്ട് ഇവിടെ. എന്നേരം പറഞ്ഞു തായക്കാട്ട് മനേരം ഒരു കടലാസും ഇല്ല, എവിടെയും ഇല്ല. അതെല്ലാം കത്തിച്ചിട്ടു, എല്ലാം പിന്നെ ചെമ്പോല വരെ കത്തിച്ചിട്ടുണ്ട്. അന്നേത്തെ കാരണവന്മാരെല്ലാം കത്തിച്ച് നശിപ്പിച്ചിന്. ഇപ്പൊ ഞങ്ങള് ഇവിടുത്തെ ദേവനന്റെ തന്നെ അംശം ഒരു ലേശ അംശം അവിടെ ഉണ്ടെന്ന് പറഞ്ഞത്. അവരവിടെ നന്നായി പിന്നെ അത്രക്കൊരു പേര് പിന്നെ ഇയാളെ കുഞ്ഞിരാമേടത്തിന്റെ പിന്നെ ഇപ്പുറത്തേതല്ല ഇല്ലല്ല അപ്പുറത്തെ വാത്ത് അതിന്റെ നേരെ പടിഞ്ഞാറൊരു ഇല്ലുണ്ട്. അവിടെ ഭഗവതിനെല്ലാം കെട്ടി, അപ്പൊ പള്ളിയറെല്ലാം കെട്ടി അതാക്കിയവർ. എന്നിട്ടാകുമ്പോ അയാൾ പറഞ്ഞു പിന്നെ പടതല്ലേ അത് എനിക്ക് ഞങ്ങൾക്ക് വേണ്ട, അതിങ്ങ പിന്നെ നന്നാക്കി എടുത്ത് എന്താ ചെയ്തു പറഞ്ഞു. ഞങ്ങൾ സഹകരിക്കണം. സഹകരിക്കാൻ അയാൾ വന്നിട്ടാകുമ്പോ അയാള് ഞങ്ങൾ ഇതെല്ലാം പൊളിച്ചു മാറ്റി വാലയെല്ലാം കെട്ടിട്ടാകുമ്പോ അയാളെ ഭാര്യയോട് ആരോ പറഞ്ഞു പിന്നെ അതിന് വെച്ചാൽ നല്ലൊരു പൈസ കിട്ടും, അതുകൊണ്ട് നിങ്ങെന്തിനും അത് അവർക്ക് കൊടുക്കുന്നു ചോദിച്ചു. അല്ല അവര് കൊടുക്കുന്നല്ല, വെറുതെ കൊടുക്കുന്ന ചോദിച്ചു. അവസാനം അമ്മച്ച് ഇയാള് വന്നിട്ടുള്ള ഞങ്ങൾക്ക് പൈസ വേണം, ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് തരാം. അങ്ങനെ 50,000 രൂപ അന്ന് പ്രകാശം കൊടുത്തിട്ട് അത് രജിസ്റ്റർ മേടിച്ചു. അത് എനിക്കവിടെ പിന്നെ ഇന്ന് വരെ ഞാൻ അവിടെ നിന്ന് പേടിച്ചിട്ടുമില്ല. എനിക്ക് പലയാളും പേടിച്ചിട്ട് പാഞ്ഞിട്ടുണ്ട്, അവിടെ നിന്ന് ഞാൻ ഇന്ന് വരെ പേടിച്ചിട്ടില്ല. കുഞ്ഞിരാമേട്ടനും കുഞ്ഞിരാമേട്ടന്റെ കുടുംബത്തിനും നന്നായി ചൊരിയട്ടെ. ചക്രാവർത്തപ്പൻ കുഞ്ഞിരാമേട്ടനെ തിരിച്ചു വിളിച്ചിട്ട് അവിടെ സസോഖ്യ എല്ലാവരും നന്നായിട്ട് വാഴട്ടെ അവിടെ. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണോ, നമസ്തേ നമസ്തേ ഗദാ ചക്രപാണേ, നമസ്തേ നമസ്തേ പ്രപന്നാർത്തിഹാരിൻ, സമസ്താപരാധം ക്ഷമാ സ്വാഖിലേശം.
മുഖെ മന്ദഹാസം നഖേ ചന്ദ്രഹാസം കരേ ചാരു ചക്രം സുരേഷാഭി വന്ദ്യം ഭുജംഗേ ശയാനം ഭജേ പദ്മനാഭം ഹരേരന്യ ദൈവം നമന്യേ നമന്യേ ഹരേരന്യ ദൈവം നമന്യേ നമന്യേ ഹരേരന്യ ദൈവം നമന്യേ നമന്യേ അടുത്ത വീഡിയോയ്ക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടുതൽ ഭക്തന്മാരിലേക്ക് ഈ വീഡിയോകൾ എത്തിക്കുക. അതിനായി ഷെയർ ചെയ്തേ പറ്റൂ. ചക്രാവൃത്തപ്പൻ ജയിക്കട്ടെ.